ഇല്ലേ പാട്ടി ഉള്ളായിരിക്കും. അയ്യോ അയ്യോ, നാശം വന്നിട്ടാണേ കർക്കുളേ, എന്റെ വീട്ടോടെ അയച്ചു എല്ലാമേ പോയി. അയ്യോ കർക്കുളേ, ഞാൻ എന്നാ ചെയ്യേ? അയ്യോ പാട്ടി, എന്നാ ആച്ചു പാട്ടി? എന്തോ പറടാ, ഇന്ന പാവിക്ക് എന്നാ കൊടുമ പണിയിരിക്കാൻ നീയേ പറടാ. എന്നാ പണിയിരിക്ക്? ഞാൻ ഒന്നും പണിയില്ല, എന്റെ മുടിപ്പര അമ്മച്ചിയാണോ? ഞാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്യില്ല. ഇന്ന മൂലവിയോട് കാലിലേക്ക് എന്നാ പൊട്ടിരിക്കുന്ന പറടാ. കാലില് ചെരിപ്പ്. അത് ശരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോവോ? തപ്പ് പണിട്ട് തെരിയാമെന്ന് ചെന്ന എപ്പടി? എന്നാ വാത്ത് മാതിരി മുഴിച്ചിട്ട് ഇരിക്കു. പന്നിനത് തപ്പ് താനേ? തപ്പ് തപ്പ്. എവളത് ധൈര്യം ഇരുന്നാ തപ്പ് തെരിഞ്ഞിട്ടും ചെരുപ്പ് പൊട്ടിക്കുന്ന വീട്ടുക്കുള്ള വന്നിരിപ്പേ? അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയോ? ഉത്ത എത്തിനെ വേണ്ടി ചൊല്ലിയിരിക്കു ഇന്ന അസഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താതെ ഏത്താതേന്ന്. ഇതോ പാര് പാട്ടി, നീ ഇതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പണ്ണ അത് തപ്പല്ലേ. എന്നാൽ എന്താളെ മന്നിച്ചിട്ട് പാവം. മുതല അതെടുത്ത് വെളിയിലെ കൂടെ ചൊല്ലു. അയ്യോ ഏത്, അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കരേ ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ഞ മനസ്സിൽ കാര്യമല്ല. ആദ്യം ഒരു ചാവട്ടെ, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോർഡ് എഴുതി തൂക്കി. നല്ല പരട്ടെ കിളവി, ചാവിയില്ല കാട്ടി. പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. നല്ല പ്രകാശ മടി, താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല, താത്തയും ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി, പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കിട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തര് പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം, എന്നിട്ട് വേറെ ഫാഷനിലൊന്നും വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷം ഒക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ എന്തിരിക്കീയേ, താൻ ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞോളൂ എന്നെ കേക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ? പാൻറ്റും ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റും ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി. ഏയ് അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി എന്തൊരു പാട്ടി, ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാര് സിനിമാനടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈത്തരാ. ശങ്കര ഗുരുദോഷം പറ, പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല, ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി, തേങ്ങില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ വരാൻ പാട്ടി. എന്താണ് ആണാപ്പറന്നാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ട. നീ വള ഉള്ളേർക്ക് ഞാൻ തന്നെ.
മോടനേട്ടാ പാട്ടി. അയ്യോ, ബ്രാഹ്മണ കുലത്തിക്കേ നീ അപചാരം പണിച്ചടാ ഭാവി. പാട്ടി, അതല്ല അന്തകാല ഫാഷൻ. എന്നടാ ഇത് വേഷം? ഇതെല്ലാം ഇന്നകാല ഫാഷൻ. ഞാൻ കണ്ടക്ടർ ആയിരുന്നാ അല്ലാട്ടി പോലീസ് ആയിരുന്നാ പാന്റ് താനെ പോടണം. നമ്മ വേഷമാ പോട്ടു പോറത്. ഒന്നുടെ താത്ത, ബ്രഹ്മചാരിയ നമ്മ കോയിലെ പൂജാരി ആകാമേ. കല്യാണം പണ്ണതല്ലാതാ ഇന്ന കുടുംബമേ നാശമാ പോണത്. നീ അന്ത മാതിരി പണ്ണതെ പാത്ത് നാശമായിരിക്കണമാ. താത്ത, കല്യാണം പണ്ണതും ഞാൻ പാന്റ് പോടതും എന്നാ സംബന്ധം? നില്ലടാ, സംബന്ധമാ കേക്കറേ. ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയ ഇരിക്കറത വിട്ടിട്ട് ഉനക്ക് എതുക്കറാ സുബ്ബു ഇന്ത മതി വേഷം? അയ്യോ പാട്ടി, ഓഫീസിക്ക് ഇന്നേലിരുന്ന് ഇത് പോട്ടിട്ട് പോലെന്നാ അവൻ എന്നെ ഉള്ള കേട്ടാ മാട്ടാങ്ക. ഞാൻ പോയിട്ട് വരാം. പോയാ, പൊയ്ക്കടാ, പോടാ, പോ. ഇതേ പോട്ട് തിരുമ്പി വന്ന് ഇന്ന വീട്ടു വാസപ്പടി ഏത്ത മാട്ടേ. ആമാ പാത്തുക്കോ. കടവുള്ള രാമ, ഇന്ന പുള്ളക്ക് നല്ല ബുദ്ധിയെ കൊടുപ്പാ. അവിയല്ല ഉപ്പയല്ല വാരേടാ. இந்த சோத்துல ஒரே கல்லா இருக்கு. அரிசியில இருந்து கல் எடுக்க கண்ணு சரியா தெரியலடா. ஏன் பாட்டி, இந்த வீட்டுல உன் கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஆள் வைக்க கூடாதா? இந்த காலத்துல நல்ல வேலைக்காரிய கிடைக்காதடா. வேலைக்காரி இல்லாம வேற யாராவதா இருந்தா? அப்படி யாரு வருவாங்க? அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா? என்னடா சொன்ன, கொண்ணுன்னு போட்டுடுவேன். பிரம்மச்சாரியா கோயில பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா? சண்டோலா போவி. இந்த வீட்டுல யாருமே இல்லாதனால இது வீடா? ஒரு 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 சத்தமே இல்ல. அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில ரெண்டு வேளை வாசி, சத்தம் வரும். ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும். உனக்கு இங்க சந்தோஷம் கிடையாதா? இருக்கு, பெருத்து இருக்கு. என்னை விட்டு ஜாஸ்தி பேச வைக்காத. உனக்கு எப்படா சந்தோஷம் வரும்? வரும்போது அந்த மிருதங்கத்தை எடுத்து வாசிச்சு உன்னை புரிய வைக்கிறேன். கல்யாணம் பண்ணாம நான் செத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது. அப்புறம் இந்த வீடு பாக்குறதுக்கும் ஆள் இருக்காது, பூஜை செய்யறதுக்கும் ஆள் இருக்காது. அது மட்டும் நீ ஞாபகம் வச்சுக்கோ. ஆமா. இதா சங்கரா, கொண்டு வைக்கணும். இதே உள்ள ஒரு போதரவில்லை ஓட்ட உண்டாந்தா. வேகம் வைக்கணும். எந்த இது எந்த பட்டு தாமசம் தாமசிச்சு பட்டுறே பாட்டுறே. அல்ல, நம்மள முதலாளி அங்கிட்டு போய் എനിക്കും സംശയമില്ലാതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കഞ്ഞി എടുക്കണോ? കഞ്ഞി പോയിച്ചോരെ. ആ നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട, ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം. ഇരിക്കുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം? എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധം. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ?
പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഏയ്, ഒന്നുമില്ല. ഇതാണോ വീട്? ആ അല്ല, ആയിട്ടില്ല, നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്. അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. എന്ത് വേണം സാർ? എന്താ വേണ്ടത്? ദാ ഈ സാറിന്റെ സൈസിന് വേണ്ടി ജട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറ്? അത് വേണമല്ലേ. സാറേ, സൈസ് എത്രാന്ന് പറഞ്ഞില്ല. തേങ്ങ